ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്താണ്, പക്ഷെ വളർന്നത് അമ്പലപ്പുഴയാണ്. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അച്ഛൻ സംസ്കൃത കോളേജിലെ, സംസ്കൃതം പഠിപ്പിക്കുന്ന ആർട്സ് കോളേജിലെ ഒരു അധ്യാപകനായിരുന്നു. അമ്മ പെൺപള്ളിക്കുടത്തിലെ ഒരു അധ്യാപകനായിരുന്നു. തിരുവനന്തപുരത്ത് ഞാൻ എം എക്ക് പഠിക്കുമ്പോൾ ആണ് ആധുനികമായ രാഷ്ട്രീയ പ്രക്ഷോഭം ആദ്യമായിട്ട് ഉടലെടുത്തത്. രാമസ്വാമി ദിവാൻജിയായി ഇരിക്കുന്ന കാലം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒന്നാം ക്ലാസ്സിൽ ബി എ ഹോണേഴ്സ് ബിരുദം നേടി. ഉന്നത ഉദ്യോഗങ്ങളായിരുന്നില്ല, സ്വാതന്ത്ര്യ സമരവും തൊഴിലാളി സമരങ്ങളും ആയിരുന്നു അദ്ദേഹത്തെ ആകർഷിച്ചത്. തികഞ്ഞ ദേശീയവാദിയായ അദ്ദേഹം ലളിതമായ വസ്ത്രധാരണ രീതിയും ലളിത ജീവിതവുമാണ് നയിച്ചിരുന്നത്. പൊന്നറ ശ്രീധരനായിരുന്നു അദ്ദേഹത്തെ മാർക്സിസ്റ്റ് ചിന്താഗതിയിലേക്ക് നയിച്ചത്. പി എൻ കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ അദ്ദേഹം തൊഴിലാളി ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലെത്തി. 1938 കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വെച്ചു പുലർത്തിയിരുന്ന യൂത്ത് ലീഗിന്റെ സ്ഥാപക നേതാക്കളിലൊരാളായി. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ അതിന്റെ സ്ഥാപകാംഗമായി. ആലപ്പുഴയായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിലാളി പ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും കേന്ദ്രം. ആലപ്പുഴയിലെ കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ നേതാവായി. 1930കളോടെ കൊല്ലത്തും തൊഴിലാളികളെ സംഘടിപ്പിച്ചു തുടങ്ങി. അക്കാലത്ത് സ്റ്റേറ്റ് കോൺഗ്രസ് ആരംഭിച്ച ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ശിരാകേന്ദ്രമായിരുന്നു കൊല്ലം. 1940 രൂപം കൊണ്ട കൊയിലോൺ ഫാക്ടറി വർക്കേഴ്സ് യൂണിയന്റെ പ്രസിഡന്റാകാൻ കൊല്ലത്തെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കളായിരുന്ന കണ്ണന്തോടത്ത് ജനാർദ്ദനൻ നായർ, ടി എം വർഗീസ്, കുമ്പളത്ത് ശംഖുപിള്ള, സി കേശവൻ എന്നിവർ കൂടിയാലോചിച്ച് ശ്രീകണ്ഠൻ നായരെ കൊല്ലത്തേക്ക് ക്ഷണിച്ചു. 1941 കൊല്ലത്തെ നിരവധി തൊഴിലാളി സമരങ്ങളുടെ നേതാവായി ശ്രീകണ്ഠൻ നായർ പ്രവർത്തിച്ചു. കൊല്ലത്തെ ഓരോ വ്യവസായ സ്ഥാപനങ്ങളിലും തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും അവർക്ക് ക്ലാസുകൾ കൊടുക്കുന്നതിനും നേതൃത്വം നൽകി. മാറ്റിവെക്കപ്പെട്ട വേതനമാണ് ബോണസ് എന്ന തത്വം ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിക്കപ്പെട്ടത് ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ കൊല്ലം എച്ച് ആൻഡ് സിയിൽ നടന്ന ഒരു സമരത്തിന്റെ ഒത്തുതീർപ്പിലായിരുന്നു. 1947 സെപ്റ്റംബർ 21 മത്തായി മാഞ്ഞൂരാനുമായി ചേർന്ന് കേരള സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. 1950 കെ എസ് പി ഭിന്നിച്ചു. ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ, അതായത് RSP ലയിച്ചു. RSPയുടെ സമുന്നത നേതാവായി ഉയർന്നു. വേതന വർധനവിനും ജോലി സ്ഥിരതയ്ക്കും മുതലാളിമാരുടെ ഗുണ്ടായുസത്തിനും പോലീസിന്റെ തേർവാഴ്ചയ്ക്കുമെതിരെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. അദ്ദേഹം തന്നെ നേരിട്ട് മുതലാളിമാരുടെ ഗുണ്ടകളുമായും പോലീസുമായും ഏറ്റുമുട്ടിയിട്ടുണ്ട്. 1938 വിവിധ കുറ്റങ്ങൾക്കായി അദ്ദേഹത്തെ ശിക്ഷിച്ച് ജയിലിൽ അടക്കുകയുണ്ടായി. 1940 19 കരുതൽ തടങ്കൽ നിയമമനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേ തുടർന്ന് കറുകച്ചാൽ ലോക്കപ്പിൽ കഴിയേണ്ടി വന്നു. വയലാർ പുന്നപ്ര സമരകാലത്തും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അമ്മ മരിക്കുമ്പോൾ ശ്രീകണ്ഠൻ നായർ കോഴിക്കോട് സബ് ജയിലിലായിരുന്നു. മകനെക്കുറിച്ചോർത്ത് ഹൃദയമുരുകിക്കഴിയുന്ന അമ്മയെ കാണാൻ അമ്മയുടെ അവസാന നാളുകളിൽ ആ മകന് വന്നെത്താൻ കഴിഞ്ഞില്ല. ആ ദിനങ്ങളെക്കുറിച്ച് ആത്മമിത്രമായ തകഴിയോട് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാമായിരുന്നു തകഴി? എന്തൊക്കെയായിരുന്നു? 1000 10000 100000 പക്ഷേ അവയിലൊന്നുപോലും വിശദമായിരുന്നില്ല. അവ എന്തെല്ലാമായിരുന്നാൽ എന്ത്? എന്തിനറിയണം? ആ സാധു പഞ്ചഭൂതങ്ങളിൽ ലയിച്ചുപോയി. ശ്രീകണ്ഠൻ അടുത്തില്ലാതെ തന്നെ ആ അമ്മ മരിച്ചു. തിരുനാൾ ദിവസം അവനെ വിടുവെന്ന് അവർ ആശിച്ചിരുന്നു. ജനകീയ ശക്തി ജയിച്ചു എന്ന് പറയുന്ന കാലം. ആ ദിവസം വരെ അവരുടെ പ്രാണൻ ക്ഷമിച്ചിരുന്നു. അടുത്ത ദിവസം അത് അസ്വസ്ഥമായി. അതിനടുത്ത ദിവസം അത് വിട്ടുപിരിഞ്ഞു. ശ്രീകണ്ഠൻ നായരുടെ അമ്മയെക്കുറിച്ച് എൻ്റെ അമ്മ എന്ന കൃതിയുടെ അവതാരികയിൽ തകഴി ശിവശങ്കരപ്പിള്ള രേഖപ്പെടുത്തുന്നു. അമ്മ അന്നും അധ്യാപികയായിരുന്നു. സർവീസിൽ കിട്ടാൻ സാധ്യതയുള്ള അവധികളെല്ലാം എടുത്തു തീർന്നു.
ജോലി രാജിവെക്കാൻ ആലോചിച്ച കാലത്താണ് എന്റെ രംഗപ്രവേശവും. അച്ഛനുമായുണ്ടായ അഭിപ്രായ വ്യത്യാസവും. അമ്മ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. സ്കൂളിൽ അനേക സഹസ്രം പെൺകുട്ടികൾ. വീട്ടിൽ ജീവന്റെ ജീവനായ കൊച്ചുശ്രീ. അമ്മ അനേകായിരം വിദ്യാർത്ഥികളുടെ ഗുരുവാണ്. മകന്റെയും ആദ്യ ഗുരുവാണ്. അമ്മ മകനെ ഒന്നാമതായി പഠിപ്പിച്ചത് കരയുവാനാണ്. സന്താനലബ്ധിയില്ലെന്ന പേരിൽ അച്ഛൻ്റെ രണ്ടാം വിവാഹം നിശ്ചയിച്ചു. വധുവിൻ്റെ മാതുലൻ്റെ മരണം കാരണം വിവാഹം 6 മാസത്തേക്ക് നീട്ടിവെച്ചു. ആ കാലയളവിൽ അമ്മ ഗർഭം ധരിച്ചു. അമ്മയുടെ പ്രതികൂല അഭിപ്രായം കണക്കിലെടുക്കാതെ പിതാവിൻ്റെ 2ാം വിവാഹം നടന്നു. 3 മാസങ്ങൾക്ക് ശേഷം 1915 ജൂലൈ 15 ജാനകിയമ്മയുടെ പ്രിയപുത്രൻ പിറന്നു. ഞാൻ കള്ളം പറയാൻ തുടങ്ങുമ്പോൾ, ഞാൻ തെറ്റു ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ അമ്മയുടെ തേങ്ങിക്കരച്ചലിൻ്റെ സ്വരം ഞാൻ കേൾക്കും. എൻ്റെ അമ്മ എന്നെ തിന്മയുടെ ഹീനത പഠിപ്പിച്ചു, പുരുഷനാകാൻ പഠിപ്പിച്ചു, മനുഷ്യനാകാൻ പഠിപ്പിച്ചു. മകൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള വടംവലി കോടതി വരെ എത്തി. 1 കൊല്ലത്തേക്ക് അച്ഛൻ്റെ കൂടെ താമസിച്ചു പഠിക്കാൻ തീരുമാനമായി. തിരുവനന്തപുരത്തേക്കുള്ള യാത്ര. ഞാനും അമ്മയും അന്നേറെ കരഞ്ഞു. പുതിയ സ്കൂൾ, കോട്ട്, ചെരുപ്പ്, പുതിയ കൂട്ടുകാർ, പട്ടണ കാഴ്ചകൾ. അമ്മയെ ഞാൻ മിക്കവാറും മറന്നു. ഓണമൊഴിവ് വന്നപ്പോൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ കൊല്ലം ബോട്ട് ജെട്ടിയിൽ സന്ധ്യക്കെത്തി. മുറജപത്തിൻ്റെ തിരക്കിൽ ടിക്കറ്റ് കിട്ടിയില്ല. ലാസ്റ്റ് ബോട്ട് റെഡിമാറാണ്, വളരെ വലിയ ബോട്ട്. അതിലെങ്കിലും ഇടം കിട്ടാൻ ഞങ്ങൾ വളരെ സാഹസപ്പെട്ടു. പറ്റിയില്ല. വെളുപ്പിനുള്ള ബോട്ടിൽ ഞങ്ങൾ തിരിച്ചു. പല്ലനമുക്കിൽ വെച്ച് മുങ്ങിപ്പോയ റെഡിമാർ ബോട്ട് വെള്ളത്തിനടിയിൽ നിന്ന് മുതലയെ പോലെ മൂക്കുനീട്ടി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. മഹാകവി കുമാരനാശാൻ ഉൾപ്പെടെ അനേകം ആളുകൾ ആ ബോട്ടപകടത്തിൽ മുങ്ങിമരിച്ചു. റെഡിമാർ മുങ്ങിയ വാർത്ത കാട്ടുതീ പോലെ നാട്ടിലെല്ലാം പരന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രക്ഷോഭണവും അതോടൊപ്പം തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള സമരങ്ങളും കൊടുമ്പിരികൊണ്ടിരുന്ന കാലഘട്ടത്തിൽ രാജ്യസ്നേഹത്തിൽ മാത്രം പ്രചോദിതനായി നിർഭയം തൻ്റെതായ സകലതിനെയും വലിച്ചെറിഞ്ഞ് സമരങ്ങളുടെ നടുവിലേക്ക് ചാടിയിറങ്ങുകയും സ്വാതന്ത്ര്യ സമ്പാദനത്തിനു ശേഷം താഴേക്കിടയിലുള്ളവരുടെ ഉന്നമനത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്യുകയും ചെയ്ത മഹാനായിരുന്നു ശ്രീകണ്ഠൻ നായർ. മകനുമായുള്ള ബന്ധം വിച്ഛേദിക്കുക, അല്ലെങ്കിൽ ഉദ്യോഗം രാജിവെക്കുക, ഇതാണ് സർ സി പി സർക്കാരിൻ്റെ കൽപ്പന. അമ്മ ഒരു വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു. ഞാൻ അപ്പോഴും അമ്മയെ ആശ്രയിച്ചു ജീവിച്ചിരുന്നതുകൊണ്ട് 32 വർഷങ്ങൾക്കിടയിൽ എന്നെക്കുറിച്ച് ഒരേ ഒരിക്കൽ ഞാനുമായി അമ്മയ്ക്ക് അകൽച്ച ഭാവിക്കേണ്ടി വന്നു. അതും സർക്കാരിൻ്റെ ഇരുമ്പു മുഷ്ടിയെ ഭയന്ന്. കോളേജ് വിദ്യാർത്ഥികളെ സർ സി പിയുടെ പോലീസ് ലാത്തിചാർജ് നടത്തി എന്നറിഞ്ഞ് അമ്പലപ്പുഴ വിടുമ്പോൾ അമ്മയോട് ഇന്നിടത്ത് പോകുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ തിരുവിതാംകൂറിലെ തൊഴിലാളി ലോകത്തിനും കേരളത്തിലെ യുവജനങ്ങൾക്കും ഒരു ശ്രീകണ്ഠൻ നായരെ കിട്ടുമായിരുന്നു. അമ്മയുടെ സ്നേഹം ആ മകനെ അവരുടെ അടുത്തു പിടിച്ചു നിർത്തുമായിരുന്നില്ലേ? അമ്മയുടെ ചുംബനത്തിൽ നിന്നും വാത്സല്യത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ച ഒരു മകൻ. അമ്മയുടെ മുന്നിൽ അയാൾ ഭീരുവായിരുന്നു. വെടിയുണ്ടയെ നേരിടുവാനുള്ള കരുത്തുണ്ട്. സകല നിയമങ്ങളെയും അയാൾ ലംഘിച്ചിട്ടുണ്ട്. ഒന്ന് ആലിംഗനം ചെയ്താൽ, ഒന്നുമ്മ വച്ചാൽ, അവരുടെ ഉത്കണ്ഠ പുറത്തു വന്നാൽ പിന്നെ കൊല്ലത്തിന് പോകാൻ പറ്റില്ലെന്ന പേടി. പക്ഷേ അതങ്ങനെയല്ലായിരുന്നു. മകൻ്റെ ഹിതത്തിനു വിപരീതമായി നിൽക്കാൻ ആ അമ്മയ്ക്ക് കരുത്തുണ്ടായിരുന്നില്ല. അവർ കുങ്കുമ പൊട്ടണിയിച്ച് മകനെ പടക്ക് വിടുമായിരുന്നു. 10 വർഷം ഞാൻ ഒളിവിലായിരുന്നു. 10 കൊല്ലത്തെ വേർപാട്, അപൂർവമായ സന്ദർശനങ്ങൾ. മകനെ പിടികിട്ടിയാൽ പോലീസുകാർ തല്ലിക്കൊല്ലുമെന്നും തൂക്കിക്കൊല്ലുമെന്നും പറഞ്ഞതു കേട്ട് 1 കൊല്ലമായി മകനെ ശ്രീ എന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു കരഞ്ഞ ആ അമ്മ ഹൃദയം തകർന്നു പറയുന്നു, മകനെ വീട്ടിലേക്ക് വരരുത്. ഞാൻ അന്ന് കോഴിക്കോട് സബ് ജയിലിലായിരുന്നു. ഒരു വ്യാഴാഴ്ച കാലത്ത് 8 മണിക്ക് ജയിലർ ഓഫീസിലേക്ക് വിളിപ്പിച്ച് ഒരു കമ്പി സന്ദേശം കയ്യിൽ തന്നു. നിന്റെ അമ്മയ്ക്ക് സുഖക്കേട്, അത്യാസന്നം, തകഴി. അറിയാതെ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പുറത്തു വന്നു.
എനിക്ക് ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദുഃഖമുണ്ട്. പെറ്റമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ഒരു തേങ്ങൽ എനിക്ക് ജീവിതാവസാനം വരെ ഉണ്ടായിരുന്നു. ചിറപ്പറമ്പിലെ തെക്കുവശത്തെ ചുടലമണ്ണിൽ ഉത്കണ്ഠാഭരിതമായ ഒരു ഹൃദയം സ്പന്ദിക്കുന്നുണ്ടാവും മകനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ആ ധീരമാതാവിൻ്റെ. ആ അമ്മയുടെ മകനും മകളും ആനന്ദവും ദുഃഖവും നരകവും തിന്മയുടെ നിഷേധവും സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവവും വൈരുദ്ധ്യത്തിൻ്റെ മറുകരയും ആ അമ്മയുടെ ഏകമകനായ ശ്രീയായിരുന്നു. എൻ്റെ നന്മയും ആരോഗ്യവും ആയുസ്സുമായിരുന്നു. ഞാൻ കൈപിടിച്ചു കൊണ്ടുവരുന്ന ഐശ്വര്യവതിയായ പെൺകുട്ടിയായിരുന്നു. അമ്മ അകാല മൃത്യുവിൻ നിരയായി. എൻ്റെ ഉടപ്പിറപ്പായ മാതൃദുഃഖത്തെ ചുടലക്കളത്തിൽ വിട്ട് ഞാനിതാ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. അമ്മേ, ഞാനിത് അനുവദിക്കുകയില്ല. ആ ദുഃഖം അമ്മയോടൊന്നിച്ച് ദഹിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇതാ, ഞാനവയെല്ലാം പലിശ സഹിതം ഏറ്റുവാങ്ങിയിരിക്കുന്നു. എന്നോടൊപ്പം ജനിച്ചത് എൻ്റെ ചിതാഭസ്മത്തിലാണ് ലയിക്കേണ്ടത്. എൻ്റെ അമ്മേ, നാട്ടുകാർ ക്രൂരനെന്ന് അപലപിക്കുന്ന മകൻ ഇതാ ഹൃദയം പൊട്ടിക്കരയുന്നു. ഇന്ന് തുടങ്ങിയ ഈ കണ്ണുനീർ എൻ്റെ അന്ത്യശ്വാസം വരെ നിലനിൽക്കും. അമ്മ ആദ്യം പഠിപ്പിച്ച ആ ജീവിത രഹസ്യം എൻ്റെ ജീവിതകാലത്തെ അന്ത്യപാഠവുമായിരിക്കും. അമ്മേ, ഞാൻ ദീനരോടൊത്ത് കരയും, ദുഃഖിതരോടൊത്ത് ഖേദിക്കും, മർദ്ദിതരോടൊത്ത് സമരം ചെയ്യും, വിജയികളോടൊത്ത് മരിക്കും. ഈ ഘട്ടത്തിലെല്ലാം എൻ്റെ ഹൃദയാന്തർഭാഗത്തിലുള്ള മാതൃപ്രതിമ എനിക്ക് വഴികാട്ടും. അമ്മേ, എന്നെ അനുഗ്രഹിക്കും. ഈ ദുസ്സഹ ദുഃഖം താങ്ങാൻ എന്നെ സഹായിക്കും. അമ്മേ, എൻ്റെ അമ്മേ, കൊച്ചു ശ്രീത നമസ്കരിക്കുന്നു. അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ. അമ്മേ, എൻ്റെ കുട്ടിക്കാലം പോലെ എനിക്കറിയാവുന്ന കിച്ചിൻ്റെ ഒരു അഞ്ച് വീടിന് അപ്പുറത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്, വാടകയ്ക്ക്. നീ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വരികയൊക്കെ ചെയ്യും. ഞാൻ ആ പള്ളിക്കൂടത്തിൽ പഠിച്ചിരുന്നത്. ഈ കിഴക്കെ പള്ളി അമ്മ ജോലിയായിരുന്നു. ആ സ്കൂളിൽ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന സ്കൂളിൽ ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പം കിഴക്കെ പള്ളിക്കുളമേ ഉള്ളൂ, പെൺപള്ളിക്കുളം. അവിടെയാണ് അമ്മ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അന്ന് മുതലേ എനിക്കറിയാം. പക്ഷേ എന്നെ കാണുമ്പോഴൊക്കെ വലിയ വാത്സല്യമാണ്. സ്നേഹമായിട്ട് എന്നെ പിടിച്ച് മടിയിരുത്തുകയൊക്കെ ചെയ്യും. എനിക്കത് കാരണം മങ്ങണമാണ്. എന്നിട്ട് പറയും എൻ്റെ മകനുള്ള പെണ്ണാണ് എന്ന് പറയും എപ്പോഴും. അച്ഛൻ മരിക്കാറാകുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ ഞാനാണ് അടുക്കൽ ഇരുന്ന് കാര് നോക്കുകയും തിരുമ്മി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്, മരുന്ന് നോക്കി കൊടുക്കുന്നത് രാത്രി 2 മണി വരെ. ആ സമയത്തിന് വീട്ടുകാർ അപ്പം അമ്മയും അച്ഛനും ഒക്കെ മരിച്ചു പോയതാണ്. അപ്പം അമ്മയും അപ്പം അച്ഛൻ എന്നോട് ഒരുപാട് വീട്ടുകാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അമ്മ മരിച്ചു, ഈ ഇളയ കുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ വേറെ ആരും നോക്കാനില്ലാത്ത കാരണം അച്ഛൻ ഇങ്ങനെ വീട്ടുകാരുമൊക്കെ പറയും, ഓരോ കാര്യങ്ങൾ പറയുന്ന കുട്ടികൾ എന്നോട് പറഞ്ഞു. ഇവിടുത്തെ അമ്മച്ച് അച്ഛനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു എന്നെ ഇവിടെ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് വിടണമെന്ന്. അങ്ങനെ പറഞ്ഞപ്പം ഞാനത് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. അപ്പം ഞാൻ ആലോചിച്ചപ്പം അച്ഛനിഷ്ടമുള്ളതും നടക്കട്ടെ എന്ന് ഞാനങ്ങ് അച്ഛനോട് ചേട്ടനോട് പറഞ്ഞു. പ്രസിദ്ധമായ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് ജാനകി സദനം. കേരളത്തിലും ഡൽഹിയിലും ആ കാലത്ത് വേറിട്ട ശബ്ദത്തോടെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെട്ടിരുന്ന ജനകീയ നേതാവ് സഖാവ് എൻ ശ്രീകണ്ഠൻ നായരുടെ തറവാട്. സാമൂഹ്യ വിപ്ലവ രംഗത്ത് സ്ത്രീ ശാക്തീകരണത്തിലൂടെ പുതിയ വഴികൾ കേരളീയ സ്ത്രീകൾക്ക് തുറന്നിട്ട നവോത്ഥാന നായിക കെ മഹേശ്വരി അമ്മ. അധികാരത്തിന് അധികം ആഗ്രഹിക്കാതെ ആദർശശുദ്ധമായൊരു ജീവിതം, കർമ്മനിരതമായൊരു ജീവിതം നയിച്ച ഒരു വലിയ മനുഷ്യനെയാണ് ഞാൻ എൻ്റെ വലിയച്ഛൻ വളർത്തച്ഛനുമായ അദ്ദേഹത്തിൽ കാണുന്നത്. ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചെങ്കിലും അധികാരത്തിൻ്റെയോ ആഡംബരത്തിൻ്റെയോ യാതൊരു ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിൽ പാടില്ല എന്ന നിർദ്ദേശം വളരെ ചെറുപ്പത്തിൽ മുതലേ ഞങ്ങൾക്ക് തന്നിരുന്നു. ആ പാഠങ്ങൾ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലും എൻ്റെ വ്യക്തിത്വം വളർത്തിയെടുക്കുന്നതിലും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ ശിക്ഷണം എന്നും ഞാൻ വളരെ എൻ്റെ ജീവിതത്തിൽ അത്രയും ഞാൻ ഓർമ്മിക്കുന്നതാണ്. വളരെ കർക്കശക്കാരനാണ്, പക്ഷേ അതേസമയം വളരെ ഹൃദയാലുവാണ്.
പലപ്പോഴും എത്ര തിരക്കുണ്ടെങ്കിലും മാതൃ തുല്യരായ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയം കാണുകയും അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യുന്നതും എന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്ന വിഷയമാണ്. സ്വന്തം ജീവിതത്തിലെ ആ ദുഃഖങ്ങളാവാം, ഒരുപക്ഷെ ഈ അമ്മമാരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി യഥാസമയം വേണ്ടത് ചെയ്യാനും പ്രേരിപ്പിച്ചുവെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ആ ശിക്ഷണത്തിൽ വളരാൻ കഴിഞ്ഞത് ഒരു വലിയ ജന്മസുഹൃതമായി ജന്മപുണ്യമായി ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു. ജയിൽ വിമുക്തനായ ശേഷം കേരളമാകെ ചുറ്റി നടന്ന് തൊഴിലാളി പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിലും KSPA ഒരു തൊഴിലാളി പാർട്ടിയായി പടുത്തുയർത്തുന്നതിലും അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. കൊല്ലം ചവറ സംഭവങ്ങളും AD കോട്ടൺ മിൽ സമരവും തൊട്ട് നിരവധി സമരങ്ങൾ ശ്രീകണ്ഠൻ നായരെ അന്നത്തെ യുവതലമുറയുടെയും തൊഴിലാളി വർഗത്തിൻ്റെയും ആവേശത്തിൻ്റെ പ്രതിരൂപമാക്കി. 1952 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും KSPയും RSPയും ചേർന്നുള്ള ഇടതുപക്ഷ മുന്നണി രാഷ്ട്രീയം ആരംഭിച്ചപ്പോൾ ഏറ്റവും വലിയ വിജയം നേടിയത് ശ്രീകണ്ഠൻ നായരാണ്. അന്നു നടന്ന തെരഞ്ഞെടുപ്പിൽ അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും ഒപ്പം തെരഞ്ഞെടുക്കപ്പെട്ടു. 2 തവണ പരാജയപ്പെട്ടതൊഴിച്ചാൽ 4 നൂറ്റാണ്ടോളം ലോക്സഭാംഗമായ അദ്ദേഹം കേരളത്തെ നീണ്ടകാലം പാർലമെന്റിൽ പ്രതിനിധീകരിച്ച നേതാവാണ്. മികച്ച പാർലമെന്റേറിയനായിരുന്നു ശ്രീകണ്ഠൻ നായർ. 1952 കൊല്ലം മാവേലിക്കര മണ്ഡലങ്ങളിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1962, 1967, 1971, 1977 എന്നീ 4 തിരഞ്ഞെടുപ്പുകളിലായി കൊല്ലം ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചു. ശ്രീകണ്ഠൻ നായരുടെ പ്രധാന കൃതികൾ: ഇതുതന്നെ മാർക്സിസം, ഐക്യകേരളം, വഞ്ചിക്കപ്പെട്ട വേണാട്, എൻ്റെ അമ്മ, കഴിഞ്ഞകാല ചിത്രങ്ങൾ, സാഹിത്യ ശകലങ്ങൾ, ഇവ കൂടാതെ തകഴിയുടെ കയർ എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. മറ്റൊരു വിവർത്തന കൃതിയാണ് ചലോ ഡൽഹി. 1938 തുടങ്ങിയ ആ രാഷ്ട്രീയ ജീവിതത്തിന് 1983 ജൂലൈ 20 തിരശീല വീണു. തകഴിയും ശ്രീകണ്ഠൻ നായരുമായുള്ള ബന്ധം ഒരിക്കലും ഇഴപിരിക്കാനാവാത്തതായിരുന്നു. ശ്രീകണ്ഠൻ നായരുടെ മരണസമയത്തും ഒപ്പമുണ്ടായിരുന്ന ആത്മസുഹൃത്ത് തകഴി തന്നെയായിരുന്നു. എൻ ശ്രീകണ്ഠൻ നായർ, അദ്ദേഹത്തിൻ്റെ ജീവിതം മലയാള മണ്ണിൻ്റെ ചരിത്രവുമായി ഇഴപിരിച്ചെടുക്കാനാവാത്ത വിധം അലിഞ്ഞുചേർന്ന ഒന്നാണ്. ഒരിക്കലും അധികാരത്തിൻ്റെ പിന്നാലെ പോകാതിരുന്ന ആ സ്വാതന്ത്ര്യ സമര യോദ്ധാവ് തൻ്റെ സ്ഥാനം പട്ടിണിക്കാരുടെ ഇടയിലാണെന്ന് വിശ്വസിച്ചു. ആ വിശ്വാസവുമായി ജീവിതാവസാനം വരെ മുന്നോട്ടു പോയി. ജീവിതം മുഴുവൻ ഒരു പ്രക്ഷോഭകാരിയായി കഴിയാനാണ് ശ്രീകണ്ഠൻ നായർ ആഗ്രഹിച്ചത്. തൻ്റെ വിശ്വാസം, അത് തെറ്റായാലും ശരിയായാലും, അതിൽ അദ്ദേഹം മുറുകെ പിടിച്ചു. അതിൽ നിന്നും ലേശം പോലും വ്യതിചലിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയവും പരാജയവും. സമരങ്ങളുടെ തീച്ചുളയിലേക്ക് എടുത്തു ചാടുകയും തൊഴിലാളി വർഗത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തുകയും ചെയ്ത ജ്വലിക്കുന്ന തീപ്പന്തമായിരുന്നു എൻ ശ്രീകണ്ഠൻ നായർ.